പത്താം ക്ലാസ്സുകാരിക്ക് അതികഠിനമായ വയറുവേദന പരിശോധനയിൽ പുറത്തുവന്നത് ഗർഭിണിയാണെന്നുള്ള വിവരം സംഭവം അറിഞ്ഞ് കുട്ടിയെ ആശുപത്രിയിലാക്കിയ അമ്മയുടെ ബോധം പോയി ഈ സമയം രണ്ടാനച്ഛൻ തടിതപ്പി കടുത്ത വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവ് തന്നെ പീഡിപ്പിച്ചെന്ന വിവരം പുറത്തു വരുന്നത് ഇടുക്കി അടിമാലിയിലാണ് ഈ നാണംകെട്ട സംഭവം അരങ്ങേറിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലാക്കി രണ്ടാനച്ഛൻ പെൺകുട്ടി ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞ് അവിടുന്ന് കടന്നു ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർ നൽകിയ വിവരം അനുസരിച്ച് പോലീസ് പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒന്നിലേറെ തവണയാണ് ഈ പെൺകുട്ടിയെ രണ്ടാനച്ഛൻ പീഡനത്തിന് ഇരയാക്കിയത് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പാണ് കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസമാക്കിയത് ഇതിനിടയിൽ പെൺകുട്ടിയെ പലതവണ ഇരയാക്കിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത് ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പെൺകുട്ടി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് കാര്യം തിരക്കിയപ്പോഴാണ് തന്നെ രണ്ടാനച്ഛൻ ചൂഷണം ചെയ്ത കാര്യം വെളിപ്പെട്ടു വന്നത് വിവരമറിഞ്ഞ് രണ്ടാനച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഇതിനിടെ മുങ്ങുകയും ചെയ്തു പാലക്കാട് സ്വദേശിയാണ് ഇയാളെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിവരികയാണ് അതേസമയം കുട്ടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതിക്രമങ്ങളുണ്ടായാലാണ് പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കുന്നത് ഈ ിൽ പിടിയിലായാൽ തന്നെ നേരെ ജയിലിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത് ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം ഭർത്താവിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട സംഭവങ്ങളിൽ പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത് ചില കേസുകളിൽ മാതാവിനെതിരെയും പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാറുണ്ട് ഇതുകൂടാതെ മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകൾക്കും കാമുകിക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാർക്കുമെതിരെ പോക്സോ ആക്ട് ജുവനേൽ ജസ്റ്റിസ് ആക്ടുമാണ് പോലീസ് ചുമത്തുന്നത് അതിനാൽ തന്നെ പിടിയിലായവരെല്ലാം നേരെ ജയിലിലേക്ക് പോകും സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകിനെയോ കാമുകിക്കൊപ്പമോ ഒളിച്ചോടുന്നവർക്കെതിരെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് കുട്ടികളെ ഉപേക്ഷിച്ചിട്ടുള്ള ഒളിച്ചോട്ടക്കാർക്കെതിരെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുക്കുക രണ്ടാനച്ഛന്റെ പീഡനങ്ങളൊന്നും തന്നെ കേരളത്തിൽ അവസാനിക്കുന്നില്ല ഇതിനു മുമ്പ് പതിമൂന്നുകാരിയെ ഒരു വർഷത്തോളം പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരിയായ രണ്ടാനച്ഛന്റെ വാർത്തയും ഏറെ ശ്രദ്ധയോടെയാണ് കേരളം കേട്ടത് പതിമൂന്ന് വയസ്സുകാരിയെ ഒരു വർഷത്തോളം തുടർച്ചയായി ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ കേസിൽ രണ്ടാനച്ചിന് നാല് ജീവപര്യന്തമാണ് തടവ് ശിക്ഷയായി ലഭിച്ചതും വിവിധ വകുപ്പുകളിലായി ഇരുപത്തിയാറ് വർഷമാണ് തടവ് കിട്ടിയത് ഇത് അനുഭവിച്ചതിനു ശേഷമാണ് ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടത് അതായത് പ്രതി ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയണമെന്നാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഒരു ലക്ഷം രൂപയും പിഴ ഒടുക്കണം ഹരിപ്പാട് പോക്സോ കോടതി ജഡ്ജി ശാലിനി വിജി നായരാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് നമ്മുടെ കേരളത്തിലാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പ്രതികളായ കേസുകളും വർദ്ധിക്കുന്നത് ഇതെല്ലാം നടന്നിട്ടും നമ്മുടെ ഭരണകൂടമാകട്ടെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്